ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് താമരശാലാണ്, കിഴക്കമ്പരം താമരശാല്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതുണ്ടോ നമ്മുടെ പുറയിലേക്ക് നോക്കൂ കേട്ടോ, ഇതുണ്ടോ വെള്ളക്കെട്ടുകൾ കാണുന്നുണ്ടോ? ഇവിടെയാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്ന മൊത്തം കണ്ട കേട്ടോ, ഇത് കണ്ടത്തിൽ വെള്ളം കയറിയേക്കണയാണ്, മഴയത്ത് വെള്ളം കയറിയേക്കണയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൃഷിയൊന്നും ഇല്ലാത്ത കണ്ടാണ്, ഇവർ മൊത്തം താറാവിനെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ തീറ്റയായിട്ട് എടുത്തിരിക്കുന്നത് മണ്ണിരേന കേട്ടോ, ഉണ്ടോ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ, കുറേ ഉണ്ടേ. അപ്പോൾ നമുക്ക് ചൂണ്ടയിട്ട് തുടങ്ങാം. അങ്ങനെ ഫസ്റ്റ് മീൻ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് കിട്ടിയ കറുപ്പാണേ, ഇത്തിരി വലിപ്പമല്ല, ചെറുത് തന്നെയാണ് കറുപ്പ്. ഇവിടെയൊക്കെ കൂടുതലും കാണുന്നത് ഈ കറുപ്പ് എന്ന് പറഞ്ഞ മീനാട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മീൻ നമ്മുടെ കവറിലിടാം. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് അളിയനും ടിനുവാണേ. പിന്നെ ഇവിടെ വന്നേ പിന്നെ നമ്മൾ ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഡാരിസ് എന്നാണ് പേര്. അപ്പോൾ ആ ചേട്ടൻ പിടിക്കുന്ന മീനെ നമുക്ക് കാണിച്ചു തരാം. ഇവനെ ഊരി നമുക്ക് കവറിലിടാം. ചെറിയ കൊളുത്താണ്, അതുകൊണ്ട് ഊരി എടുക്കാൻ പാടാണേ. ചെറിയ കൊളുത്തായതുകൊണ്ടാണ് ഈ ചെറിയൊരു മീൻ പെട്ടെന്ന് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ ഇട്ട് നോക്കാം കേട്ടോ, കുറച്ച് സൈഡ് മാറ്റിയിടാം. എന്തോ കൊത്തുന്നുണ്ട്. അയ്യോ, ഇതേതാ ആ ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ കാണാൻ സിൽവർ വാളയാണേ. ഇത് സാറിന് ആ തോട്ടിൽ കണ്ടതിലൊന്നും കാണാതെയാണ്, ഇത് ആരും വളർത്തുന്നത് ചാടിപ്പോന്നിരിക്കുന്ന. ഇവിടെയൊക്കെ മഴ പെയ്തു കഴിയുമ്പോൾ ഈ കണ്ടത്തിൻ്റെ സൈഡിലുള്ള കുളത്തിൽ മീൻ വളർത്തുന്നതൊക്കെ ഈ കണ്ടത്തിലേക്കൊക്കെ വരും കേട്ടോ, വെള്ളം നിറഞ്ഞു കഴിയുമ്പം അതിൻ്റെ കൂടെ പോരെ. അങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ഈ സിൽവർ വാളേനൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന കേട്ടോ, ചെറുതാണേ, വലുതല്ല ചെറുതാണ്. ഇതിനെ നമുക്ക് ഓ കറക്റ്റ് കണ്ണിക്കട കയറിയേക്കണേ, നമ്മുടെ കവറിലേക്ക് ഇടാം. കണ്ണ് പോകുമല്ലോ. അടിയൻ വരുന്നുണ്ട്, അളിയനൊരു ചില്ലംകുരിയെ കിട്ടിയിട്ടുണ്ട്, ചെറിയ ചില്ലംകുരി. പിന്നെ ചെറിയ സൗണ്ട് ഉണ്ടാക്കണം കേട്ടാ, കേൾക്കാൻ പറ്റുന്ന തരത്തില്ല. അതാ വരുന്നടാ, വരുന്നു വരുന്നു. ദേ ടിനുവിന് ഒരു മീൻ കിട്ടിയിട്ടുണ്ടേ, നമുക്കത് ഏതാന്ന് നോക്കാം. ആ കറുപ്പാണല്ലോ കിട്ടിയേക്കണേ. അതെ, അങ്ങനെ ടിനുവിന് ആദ്യത്തെ മീൻ ആട്ടോ. ഇതുവരെ മീൻ പിടിക്കാൻ പോകാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് മീൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവന് വലുതായിട്ട് കിട്ടിയേക്കണേ. കുഴപ്പമില്ല, ഇനി എവിടെ പോയാലും നിന്നെ കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ നിനക്ക് ഇനി നല്ല പരിചയം ആയിക്കോളൂ കേട്ടോ. ഇപ്പം നമുക്ക് കിട്ടിയേക്കണേലെ ഏറ്റവും വലിയ കറുപ്പാണ്. ഓ താഴെയും പോയി പെട്ടക്കല്ലടാ, ഇവന് നല്ല മുള്ളാട്ടോ. ടിനുവിൻ്റെ മീൻ ഊരിയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ചൂണ്ടയിലൊരു കറുവപ്പനം കിട്ടിയിട്ടുണ്ടേ, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇവിടുന്ന് കിട്ടുന്ന കൂടുതലും കറുവപ്പാട്ടോ. ഒരു ചെറിയ കുഞ്ഞ് കറുപ്പ് എൻ്റെ കണ്ണിക്കട കയറിയേക്കണേ. അയ്യോ, ഇതല്ലാതെ പോരില്ല, ചൂണ്ട എടുക്കണ്ടേ. നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നുകൂടാ. ചൂണ്ട കൈ പിടിക്കാനുള്ളതില്ല കൊടുത്ത്. ആ
അടുത്ത ചില്ലം കുരുവിനെ കിട്ടിയിട്ടുണ്ട്. അത് അവര് വരുക. അങ്ങനെ നമ്മുടെ ചേട്ടന് ഒരു മീനും കിട്ടിയിട്ടുണ്ട്. ബ്രാലിനെയാണ് കിട്ടിയേക്കണേ. അത്യാവശ്യം വലിപ്പമുള്ളതാണ്, മീഡിയം സൈസ്. എന്നാൽ ചെറുതുമല്ല എന്നാൽ അത്ര വലുതുമല്ല, അങ്ങനത്തെ ഒരു സൈസേ. ഇവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവൻ ചൂണ്ട കൊളുത്ത് മൊത്തമായിട്ട് അങ്ങ് വിഴുങ്ങും. ആ ഇര മൊത്തമായിട്ട് വിഴുങ്ങുന്നതുകൊണ്ട് നമുക്ക് ചൂണ്ട കൊളുത്ത് എടുക്കാൻ ഭയങ്കര പാടാണ്. ഇവനത് മൊത്തം വിഴുങ്ങിയേക്കുക. കിട്ടി, കൊളുത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചേട്ടന് വേറൊരു മീനുകളും കിട്ടി കേട്ടോ. കാരിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ കൊമ്പള വരുന്ന സ്ഥലമില്ലേ ഇവിടെ, അവിടെ ഇട്ടാൽ ഈ സ്ഥാനത്ത് കിട്ടും. ഇനി സന്ധ്യയാകുന്നതനുസരിച്ചില്ലേ ഇതും കൂടി കൂടി വരും അല്ലേ. അല്ല, നമ്മൾ കൊമ്പ് ഒടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണേലും പിടിക്കാം. അതാ വീണ്ടും അളിയനൊരു മീനെ കിട്ടിയിട്ടുണ്ട്. കറുപ്പാട്ടോ, ചെറിയൊരു കറുപ്പ്. അളിയനെല്ലാം ചെറുതിനെ പിടിക്കുന്ന. അളിയൻ്റെ കയ്യിലിങ്ങനെ ഏറ്റവും ചെറിയ കൊളുത്താണ്, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ചെറിയ മീനൊക്കെ പെട്ടെന്ന് അത് വിഴുങ്ങാൻ പറ്റി, ഏരം വിഴുങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് അതിൻ്റെ കറക്റ്റ് കണ്ണിക്കടയിൽ കയറിയേക്കണേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പം നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാം. ഇത്ര മീനാണ് നമുക്ക് കിട്ടിയേക്കണേ.